അള്ളാഹുവേ, പരലോകത്ത് വരുമ്പോ ആരാരും അങ്ങോട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ലോകമല്ലേ? ചെമ്പ് പഠിപ്പിച്ചതറിയില്ലെന്ന് രക്ഷപ്പെട്ടു നിന്നെങ്കിൽ അല്ലാ, ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അല്ലാ എന്ന് ചിന്തിക്കുന്ന പരലോകത്തിനൊന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ കേൾക്കുമോനെ, കേൾക്കുമോ മുഅ്മിനീങ്ങളെ, കേൾക്കൂ പ്രിയപ്പെട്ടവരെ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വസായിമു റജബ വശബാൻ വറമളാൻ. അല്ലാഹുവിന്റെ ലോകമാകുന്ന പരലോകമുണ്ടല്ലോ, ആ പരലോകത്ത് അല്ലാഹു വസ്ത്രം നൽകുന്ന മറ്റൊരു വിഭാഗമാരാണ്? അവര് പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പെടു വരാണ്, അവര് റജബ് മാസത്തിന് ആദരിച്ച് നോമ്പെടുത്തവരാണ്. റജബിൽ നോമ്പെടുത്ത അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ, കഴിഞ്ഞ പവിത്രമായ റജബ് മാസത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചരാവിൽ നമ്മൾ നോമ്പെടുത്തല്ലോ, അൽഹംദുലില്ലാ, പതിനായിരക്കണക്കിന് കുടുംബങ്ങളെന്ന് നോമ്പെടുത്തിരുന്നു. അങ്ങനെ നോമ്പെടുത്തുകൊണ്ടാണല്ലോ നമ്മൾ പവിത്രമായ മജ്ലിസ് നടത്തിയത്. അല്ലാഹുവേ, ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാനേ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാന്, ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കണം അല്ലാ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ആ റജബിൽ നോമ്പെടുത്തവന്റെ കബറിൽ പോലും അല്ലാഹു ആദരവ് നൽകുമെന്നാണ്. റജബിൽ നോമ്പെടുത്തവരുടെ കബറിൽ അല്ലാഹു ബഹുമാനം നൽകിയ ചരിത്ര കഴിഞ്ഞ മജ്ലിസിൽ വെച്ച് നമ്മൾ പറഞ്ഞതല്ലേ? റജബെന്ന് പറഞ്ഞാൽ ചെറുതായി കാണണ്ട, റജബൽ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്, അത് പടച്ചു തമ്പുരാ സ്നേഹത്തോടെ വിളിച്ച മാസമാ, ഇതെന്റെ മാസമാണ്, ഇതെന്റെ മാസമാണ്. ഈ മാസത്തിൽ ഞാൻ കരുണ നിങ്ങൾക്ക് ചൊരിയുന്നതാണ്, ഈ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയുന്നതാണ്, ഈ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുന്നതാണ്. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളെ, റജബ് മാസത്തിൽ നമ്മൾ കട തുടങ്ങുന്നത്, റജബ് മാസത്തിൽ നമ്മൾ വീടിനെ കുറ്റിയടിക്കുന്നത്, റജബ് മാസത്തിൽ നമ്മൾ വീടിന്റെ ഉദ്ഘാടനം തുടങ്ങുന്നത്, റജബ് മാസത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ മാസത്തിന് അല്ലാഹു ബറക്കത്ത് തന്നിട്ടുണ്ട്, ആ മാസത്തിന് അല്ലാഹു ബഹുമാനം തന്നിട്ടുണ്ട്, ആ മാസത്തിന് അല്ലാഹു നല്ല ആദരവ് തന്നിട്ടുണ്ട്. അല്ലാ, ആ പവിത്രമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ കബൂലാക്കണേ, അല്ലാ ഞങ്ങളെ സ്വീകരിക്കണേ. അല്ലാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാൽ, റജബിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ഇഷ്ടം വെച്ചുകൊണ്ട് ആരെല്ലാം നോമ്പെടുത്തിട്ടുണ്ടോ, റജബിനെ ആദരിച്ചുകൊണ്ട് നോമ്പെടുത്തവരാരാ? വസായിമോ റജബാ, അവർക്ക് അല്ലാഹു പരലോകത്ത് വസ്ത്രം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അവരെ കബർ പോലെ അല്ലാഹു സംരക്ഷിക്കുകയാണ്, അവരെ കബറിൽ പോലെ അല്ലാഹു നല്ല സംരക്ഷണം നൽകുമെന്നാണ്, അവരെ കബറിൽ പോലും അല്ലാഹു നല്ല വിജയം നൽകുമെന്ന തീർന്നിട്ടില്ല. റജബിൽ നോമ്പെടുത്തവരെ, ഷഅബാനിൽ നോമ്പെടുത്തവരെ, റമദാൻ പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തവരെ, ഇതെങ്ങനെ പറഞ്ഞപ്പോ പ്രായമുള്ളവരെ പ്രിയപ്പെട്ടവരെ ചോദിച്ചു, നബിയേ ഞാൻ പ്രായമുള്ള ആളാണ്, ഞാൻ ക്ഷീണമുള്ള ആളാണ്, എങ്ങനാണ് നബിയേ, എങ്ങനാണ് നബിയേ, എങ്ങനാണ് നബിയേ, എനിക്ക് ക്ഷീണമുണ്ടായി കഴിഞ്ഞാലേ എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ നബിയേ, എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? റജബല്ലേ, അതല്ലാഹു ഇഷ്ടപ്പെട്ട മാസമല്ലേ, അതല്ലാഹു സ്നേഹിച്ച മാസമല്ലേ, ആ റജബിന്റെ തുടക്കത്തിലെങ്കിലും നിങ്ങൾ നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കണേ, കഴിയില്ലെങ്കിൽ അതിന്റെ മധ്യഭാഗത്തിലെങ്കിലും നോമ്പെടുക്കാൻ ശ്രമിക്കണേ, കഴിയൂലെങ്കിൽ അതിന്റെ അവസാന ഭാഗത്തിലെങ്കിലും നോമ്പെടുക്കാൻ
നിങ്ങൾ ശ്രമിക്കണമെന്ന് പഠിപ്പിച്ചു തോഹാ നബി മുഹമ്മദ് മുസ്തഫ. അറിവില്ലാതെ കേൾക്കുന്ന ജനസാഗരങ്ങളെ, ഈ പവിത്രമായ മജ്‌ലിസിൽ നിന്നുകൊണ്ട് റജബിന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയുകയാണ്, സ്നേഹത്തോടെ പറയുകയാണ്, പവിത്രമായ റജബ് കഴിയുന്നതിന് മുമ്പ് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതെന്റെ മാസമാണെന്ന് പറഞ്ഞ സ്നേഹത്തോടെ വിളിച്ച മാസമല്ലേ റജബ്? ആ റജബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ആ റജബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം വിവാഹമേ നീ പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ അവർക്ക് നാളെ പരലോകത്തൊരു പ്രത്യേകമായ പതാക ഒരുക്കി വെക്കുമെന്നാണ്, അവർക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായ പതാക ഒരുക്കി വെക്കുമെന്നാണ്. നഷ്ടപ്പെടുത്തണ്ട ചെറുപ്പക്കാരാ, ആ സൗഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട മോനെ, ആ സൗഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. മാത്രമല്ല റജബിൽ നോമ്പെടുത്തവരെ, റജബിനെ ആദരിച്ചവരെ, റജബിനെ ബഹുമാനിച്ചവരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മറ്റൊരു പ്രതിഫലം എന്തെന്നറിയോ? അവര് ഭാഗ്യവന്മാരാണ്. കാരണം അറിയോ? അവർക്ക് നാളെ പരലോകത്ത് വിശപ്പുണ്ടാകൂല, അവർക്ക് നാളെ പരലോകത്ത് അവർ വിശപ്പ് അനുഭവിക്കൂല, അവർക്ക് അല്ലാഹു വിശപ്പ് കൊടുക്കൂല. പട്ടിണി കിടക്കേണ്ട ലോകമാണല്ലോ പരലോകം. അല്ലാഹുവേ ഇതൊന്ന് തീരുമല്ല. ഇങ്ങനെ മനുഷ്യനിങ്ങനെ ആലോചിക്കുന്ന ലോകമാണല്ലോ പരലോകം. ആ പരലോകത്തിനെന്ന് അവർക്ക് വിശപ്പല്ലാഹു അനുഭവം നൽകൂല. ബൈത്തുൽ മുഖത്തസിന്റെ അടുത്തിനെന്ന് സാഹിറ എന്ന സ്ഥലത്തിനെന്ന് അല്ലാഹു അവരെ വിളിക്കുമെന്നാണ്. പരലോകത്ത് അത്രയും വലിയ ബഹുമാനം നൽകുന്നവരാരാണ്? പരലോകത്ത് അത്രയും വലിയ സ്നേഹം അല്ലാഹു നൽകുന്നവരാരാണ്? അത് പരിശുദ്ധമായ റജബിൽ നോമ്പെടുത്തവരാണ്, റജബിനെ ആദരിച്ചവരാണ്, പരിശുദ്ധമായ റജബിൽ നോമ്പെടുത്തവരാണ്. അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്ന അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ, ഒരാളെയും നിർബന്ധിപ്പിക്കുകയില്ല. കഴിയുമെങ്കിൽ നമ്മൾ നോമ്പെടുക്കുക, കഴിയുമെങ്കിൽ നമ്മൾ നോമ്പെടുക്കുക. അല്ലാഹുവേ ഹബീബ് ദുആ ചെയ്ത ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റജബ് മുഴുവനും നോമ്പെടുത്തവരുണ്ട്, മുഴുവനും നോമ്പെടുക്കുന്നവരുണ്ട്. അല്ലാഹു റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ തട്ടുമുട്ടലുകളും നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. അപ്പോ റജബിൽ നോമ്പെടുത്തവർക്ക് അല്ലാഹു പരലോകത്തിൽ നിന്ന് വസ്ത്രം നൽകുമെന്ന്, വസ്ത്രം നൽകും. അല്ലാഹു തന്നെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ടോ തീർന്നിട്ടില്ല, അവർക്ക് നാളെ പരലോകത്തവര് വിശപ്പനുഭവിക്കൂല, പരലോകത്തവര് വിശപ്പനുഭവിക്കൂല, വിശപ്പനുഭവിക്കൂല, പരലോകത്തവർക്കു വിശപ്പനുഭവം നൽകൂല. അല്ലാഹുവേ അവരെ അല്ലാഹു പരലോകത്തിൽ നിന്ന് വിളിക്കുന്നത് എങ്ങനെയോ, റജബ് മാസത്തെ ആദരിച്ചവരല്ലാഹു പരലോകത്തിൽ നിന്ന് എങ്ങനെയാണ് വിളിക്കുന്നതെന്നറിയോ? യാ സുവാമീ റജബ, യാ സുവാമീ റജബ്, ഉദ്ഖുലുൽ ജന്ന ഫീ ജിവാരില്ലാഹ്, ഫീ ജിവാരില്ലാഹ്. അല്ലാഹുവേ റജബിൽ നോമ്പെടുത്തവരെ, റജബിനെ ആദരിച്ചവരെ, റജബിനെ ഇഷ്ടപ്പെട്ടവരെ, ഞാൻ ഇഷ്ടപ്പെട്ട റജബിനെ ഇഷ്ടപ്പെട്ട നോമ്പെടുത്തവരെ, ഉദ്ഖുലുൽ ജന്ന ഫീ ജിവാരില്ലാ, കടക്കുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോവുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോവുക. അല്ലാഹുവേ
അല്ലാഹുവേ അല്ലാഹുവേ അങ്ങനെ വിളിച്ചു പറയുമ്പോ എത്ര വലിയ ഭാഗ്യവന്മാരാണ് നമ്മളൊക്കെ നഖം കടിച്ചിരിക്കുന്ന അവസ്ഥ വരരുത് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരലോകത്ത് പരിചയമില്ലാത്ത ലോകം, ആരും നോക്കാനില്ലാത്ത ലോകം, നമ്മളൊരു പരിചയമില്ലാത്തൊരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ എത്ര സങ്കടങ്ങൾ നമുക്കുണ്ട്. ഒരു പരിചയമില്ലാത്ത പ്രദേശത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എത്ര സങ്കടമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവിടെ ആരും നമ്മൾ മൈൻഡ് ചെയ്യാനില്ല, അവിടെ ആരും നമ്മൾ ശ്രദ്ധിക്കാനില്ല. അങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സങ്കടമുണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു ലോകമാണ് മുഅ്മിനീങ്ങളെ പരലോകമെന്നുള്ളത് മറക്കല്ല. ആ പരലോകത്ത് നമ്മളെത്തുമ്പോ നമ്മളെ ഒരാളും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബേ നമ്മളെ പ്രയാസങ്ങൾ എത്രയാണ്, നമ്മളെ കഷ്ടപ്പാട് എത്രയാണ്. ആ പരലോകത്ത് വരുമ്പോ യാ സുവാമി റജബ് ഉദ്ഖുലുൽ ജന്ന ഫീ ജിവാരില്ലാഹ്, അല്ലാഹുവിന്റെ സമീപത്തിലൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുക, അല്ലാഹുവിന്റെ ഇഷ്ടത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുക എന്ന് വിളിക്കുമ്പോ റബ്ബേ ഞങ്ങളെയും ആ വിഭാഗത്തിൽ ഒന്ന് ഉൾപ്പെടുത്തണം, റബ്ബേ ആ വിഭാഗത്തിൽ ഞങ്ങളെയും ഒന്ന് ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീക് നൽകട്ടെ. തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. റജബിന്റെ ബഹുമാനം പറയുന്നിടത്ത് കാണാൻ കഴിയും. പരിശുദ്ധമായ റജബിൽ ഇസ്രാ മീറാജിന്റെ കഥ പറയുന്ന മാസമാണല്ലോ പവിത്രമായ റജബ്. ഈ ഇസ്രാ മീറാജ് സംഭവിച്ചത് പവിത്രമായ റജബ് മാസത്തിലെ, ആ പരിശുദ്ധമായ റജബ് മാസത്തിലെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ഇസ്രാ മീറാജിന്റെ യാത്ര പോയ സമയം അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹു സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്നത് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗത്തിലേക്ക് കടന്നു പോയപ്പോ ഒരു സുന്ദരമായ നദി കാണുകയാണ്. എന്തോ ഒരു സൗന്ദര്യമാണ് ആ നദി കാണാൻ. പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരം നൽകുന്നതുമായ മാധുര്യമുള്ള ഒരു സുന്ദരമായ നദി അല്ലാഹുവിന്റെ സ്വർഗത്തിന് കണ്ടപ്പോ ഇബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ ആ നദി ആർക്കാണെന്നറിയോ? സ്വർഗത്തിലെ ഉന്നതമായ പതിവ് നൽകുന്ന ആ നദി ആർക്കാ? തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ നമ്മളെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു നമ്മ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. സ്വർഗത്തിന്റെ സമീപത്തിലൂടെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ രജവെന്ന പേരുള്ള സുന്ദരമായൊരു നദി നാളെ സ്വർഗത്തിൽ കാണാം. റജബെന്ന പേരുള്ള ഒരു സുന്ദരമായ നദി അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ഞാൻ കണ്ടുവന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നവർ ആരെന്നറിയോ? ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നവർ ആരെന്നറിയോ? പവിത്രമായ റജബ് മാസത്തിൽ നോമ്പെടുത്തവരാ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പെടുത്തവരാ, പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്കതിന് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ, നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ, നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. റജബിലെ നോമ്പെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. റജബുൻ ഷഹ്റുല്ലാഹ് അല്ലാഹുവിന്റെ മാസമാണ്, അത് അല്ലാഹു അത്രത്തോളം സ്നേഹവും മാതൃവും ബഹുമാനവും നൽകിയ മാസമാണ്. അല്ലാഹുവേ ആ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനേ.